നിന്റെ ഗുരുവിനെ ഇപ്പൊ നിന്നോട് കാണാറുള്ള സുഗുണ, എന്ത് പറ്റി? അയാളിപ്പൊ എന്റെ കൂടെ നടക്കാറില്ല, അതുകൊണ്ടായിരിക്കും നിങ്ങൾ കാണാത്ത. ഫ്രൂട്ട് കുടിക്കാൻ സമ്മതിക്കില്ലേ? അതെന്താ? ആവോ തുള്ളി വരില്ല. ആ രാജേന്ദ്ര, നാളെ നമുക്ക് ആ തീ വിഴുങ്ങുന്ന ഐറ്റം കാണിക്കാം. പിന്നെ ബാബുവും ലക്ഷ്മിയും കൂടെ ഉള്ള ഡാൻസ് സ്കൂളിന്റെ കവിത. എന്താ ഉമ്മ ഇത്? മോശമല്ലേ ഇതൊക്കെ? എന്നോട് ചോദിച്ചു ചോദി എന്ത്? എനിക്കറിയാം മാധവ് കുട്ടിയെ, എനിക്ക് ചമ്പം പോരാ വയസ്സായെന്ന് പറഞ്ഞേ മൂപ്പരോട് പെണ്ണിട്ട് നടക്കുക. ആ ബ്ലോക്കർ ഉണ്ടല്ലോ, മൂപ്പർക്ക് പെണ്ണന്വേഷിക്കാൻ നടക്കുക. ഹാജിയാർക്ക് അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊന്നും ഉണ്ടാവില്ല. അല്ലാണ്ട് നേരാണ് മോനെ, ഈ വയസ്സുകാരത്തെ മൂപ്പർക്ക് കാമപ്രാന്ത് ഇറങ്ങി നടക്കാം. ഇതാരും മാധവ് കുട്ടിയാ? അല്ല, എവിടെ പോയി എന്റെ ചങ്ങായിമാരൊക്കെ? ഞാൻ അവരെ വിളിക്കട്ടെ. ഞാൻ പറഞ്ഞു വിളിക്കാം. ആ ബ്രോക്കർ കുഞ്ഞാലിയല്ലേ ഇപ്പൊ ആടിയും കൊണ്ട് ഇവിടെ ഇറങ്ങിപ്പോയത്? എന്താ കാര്യം മോനെ? ഓൻ കുറച്ച് ഫോട്ടോ കൊണ്ടുവന്നു. എന്ത് ഫോട്ടോ? എന്ത് ഫോട്ടോ എനിക്കറിയില്ലേ. നാണുണ്ടോ ആചാര്യ ഈ പ്രായത്തില്? എടോ എന്റെ വിഷമം പറഞ്ഞ അനക്കെങ്കിലും മനസ്സിലാവുമെന്ന് ഞാൻ കരുതി. ഓരോ രാജാക്കന്മാരെ വീട്ടിൽ ചെല്ലുമ്പോ ഒരു മൂന്ന് കെട്ടിയാഞ്ചി നാല് കെട്ടിയാഞ്ചി കാസറ്റ് ഇങ്ങനെ കാണിച്ചിരുമ്പോ കൊച്ചിയാവുകയാണ്. ഓരിടയിൽ ഞാൻ ഒന്നേ കെട്ടിയുള്ളൂ എന്ന് പറയാൻ എനിക്ക് നാളാവും. അന്നാണ് പിന്നെ എനിക്ക് എന്താണോ ഒരു കുറവ്? മോനാണെങ്കിൽ ദുബായിൽ ഇപ്പൊ ഒരാണിയും വാങ്ങിച്ചു, നാളെ ഒരു നടുമില്ലും വാങ്ങും, അത് കഴിഞ്ഞിട്ട് നാലഞ്ച് കൊപ്രക്കളും. ഇതൊക്കെ നോക്കി നടത്താനായിട്ട് ഞമ്മക്ക് കൂലിച്ച് പെണ്ണുങ്ങൾ വിളിക്കാൻ പറ്റുമോ? അല്ല ഇച്ചിരുന്ന് പറയാ. ഓ അപ്പൊ ഉമ്മ പറഞ്ഞ ശരിയാണ്. ഓളെന്തേ പറഞ്ഞു? ആചാർക്ക് മറ്റേ പ്രാന്താണെന്ന്. മറ്റേക്കാണ് കള്ള സോറ്. ഞാൻ അങ്ങോട്ട് വരട്ടെ. ഈ അവസാനം കാണിച്ച ഫോട്ടോ കൊണ്ട് എടുക്കടോ. ഇതൊക്കെ എത്ര വയസ്സായി? പത്താം ക്ലാസ്സിലാ. പ്രായത്തിൽ കൂടു കാറില ഞാൻ അടിച്ച സ്വന്തം. എവിടെയായിരുന്നു ഇത്രയും നേരം? ഈ പ്രോഗ്രാം കഴിഞ്ഞപ്പോ ഭയങ്കര ക്ഷീണം. അപ്പൊ ഒരു ഫ്രൂട്ട് കഴിക്കാൻ കയറിയതാ. എന്താ ഒരു അവിഞ്ഞ മണം? അത് ഈ ചീഞ്ഞ മാങ്ങൊണ്ട് ഉണ്ടാക്കിയതായിരിക്കേ, അതുകൊണ്ടാ ഈ മണം. ഞാൻ ആരാന്നറിഞ്ഞു വിചാരിച്ചു. നീ വളർന്നില്ലെങ്കിൽ ഞാൻ വാങ്ങാനാണ് കരുതിയത്. ഇത്ര അഹങ്കാരം മറ്റവും വാങ്ങിച്ചു നടി. ഞാൻ വാങ്ങിച്ചതിന് എന്താണ് അവിടെ കാര്യം? ആരും വിളിച്ചിട്ടില്ലല്ല. എന്താ നോക്കി ഇങ്ങനെ ഇറങ്ങി പോയാലേ പറഞ്ഞത്? നിങ്ങളോടാ പറഞ്ഞത്? മര്യാദക്ക് തരാൻ. ആശാനെ, ഇത് ഇയാളെ സ്ഥിരം പരിപാടിയല്ലേ. ഇദ്ദേഹത്തിന്റെ തല്ലാനാണ് നമ്മുടെ പ്ലാനിങ്. നമ്മൾ തമിഴ് ലോറിയുടെ അടിയിൽ ഓട്ടർഷ പോയ പോലെയാവും. എനിക്കാണെങ്കിൽ വിഷമിച്ചും വയ്യ. ആ വലുകാരൻ നായർ വലുവ് കൂടി കട വലിച്ചടക്കണേക്ക് മുമ്പ് നമുക്ക് ഇവിടുന്ന് വലിയ. ഈ ഫ്രൂട്ട് കുടിച്ചിങ്ങനെ വിശക്കും ആശാനെ. Mm-hmm.
എടി ആൾക്കാരിക്കുമ്പോ എന്നെ അസുഖക്കാരനാക്കരുതെന്ന് ഞാൻ പലവണ പറഞ്ഞിട്ടില്ലേ. എന്തേ ചേട്ടൻ ഒഴിച്ചെന്നാ ചമ്മന്തി കഴിക്കും? എന്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലായി. എടോ അന്തസ്സും അഭിമാനവും വിറ്റ് വേണ്ട വേണ്ട. എടി ലക്ഷണത്തെ ഒരു പൂവനൂടെ ഉള്ളപ്പോ പടക്കോഴി കൂവണ്ട. നീ പോടി അപ്പുറത്ത് പോ. ചമ്മന്തി ഇല്ലേ വേണ്ട? ചമ്മന്തി വേറെ ആണുങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ ചേച്ചി അങ്ങോട്ട് ചെല്ലണം. ചേട്ടൻ ഇഷ്ടമില്ലെന്നറിയാലോ. നേരത്തെ ഉള്ള പണിയെല്ലാം ചെയ്തേ. ആള് കിടപ്പിലായ നഷ്ടം എനിക്ക്. അച്ഛനെ പൊതിപ്പിക്കാണ്ട് രണ്ട് പുതിയ മാജിക് പഠിപ്പിച്ചെ. മര്യാദ എന്നാ നോക്കാം. നിങ്ങൾ വരാൻ വയ്യപ്പോ ഞാൻ കരുതി ഇന്ന് ഇനി വരികയല്ലെന്ന്. സരസു പഴയ ആഹാര സാധനങ്ങൾ എടുത്ത് കാടി വെള്ളത്തി ഇടണ്ട. സുഗുണം വന്നിട്ടുണ്ട്. പഴുത്ത് പിടിക്കുന്നു. ആ പോർച്ചെ പോർച്ചെ അംഗവൈദ്യങ്ങൾ സംഭവിച്ച പപ്പടപടകൾ, പക്കുപടകൾ, പരിപ്പുടകൾ, പഴപ്പുരികൾ, പൊട്ടിയ പുട്ടികൾ, പക്കുപൊട്ടിയ ദോശകൾ, അങ്ങനെ എനി ഐറ്റംസ് ഐ ഹാവ് നോ പ്രോബ്ലം. നീ വെറുതെ മനുഷ്യനെ നാണം കെടുത്തരുത്. എന്റെ ഗുരു കേട്ടിട്ടില്ലേ, ഓൾഡ് ഈസ് ഗോൾഡ്. മാത്രല്ല വയറ് നിറയും ചെയ്യും. ഹാഫ് ചാർജ് ഉള്ളൂ. ചേച്ചി എത്രയായി? ചേച്ചിക്ക് എത്ര ആവട്ടെ. ഇവിടെ ഇവിടെ വെള്ളം വെള്ളം വെള്ളം. എന്റെ മാധവൻ കുട്ടി, ഈ സുഗുണം കുട്ടി നിങ്ങളുടെ കൂടെ ഇല്ലായിരുന്നെങ്കിൽ ഞാനൊരു എരുമക്കുട്ടിയെ വാങ്ങിയേനെ. അല്ല, എവനില്ലെങ്കിൽ ഒരു പോത്തിനെ വാങ്ങുന്നു എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം. എന്തിനാ എരുമ? എരുമ ആവുമ്പോ പഴയ ആഹാര സാധനങ്ങൾ തിന്നുകയും ചെയ്യും, പാലും കിട്ടും. ആ ബാബും രാജേന്ദ്രനും വീട്ടിൽ പോയപ്പോ നിനക്ക് കൂടെ പൊക്കൂടായിരുന്നു. അപ്പൊ ആശാൻ അവരുടെ കൂടെ പോയെന്ന കുഴപ്പം? അവരെ പോലെ പൊക്കം കുറഞ്ഞു പോവോ? ഞാനൊരു 10 മിനിറ്റ് ചായക്കടയിൽ നിന്ന പ്രശ്നമായ. നിന്റെ ചായക്കടയിലുള്ള ഇരിപ്പത്ര ശരിയല്ല കേട്ടോ. അയാൾ ഒരു വലിവ് രോഗി മാത്രമല്ല, ആ ശരീരം മുഴുവൻ സംശയമാ. ആശാൻ അതിനെ പറ്റി പേടിക്കണ്ട, എന്റെ ചാരിത്രം സൂക്ഷിച്ച് എനിക്കറിയാം. എന്താ പറഞ്ഞാണി കേറിങ്ങോട്ട് കാണിക്കും. അല്ലെങ്കിൽ വേണ്ട, ഞാനൊരു ടോർച്ചിടാൻ മറന്നു. ബാറ്ററി ഇല്ലാത്ത ടോർച്ച് എന്തിനാ കൊണ്ടു നടക്കുന്നത്? ബാറ്ററി കൊണ്ട് നടക്കണേക്കാൾ ഭേദമല്ലേ ടോർച്ച് കൊണ്ട് നടക്കുന്നത്. ആശാന്തനല്ലേ പറയാറ്, ആവശ്യമില്ലാണ്ട് കാശ് ചെലവാക്കരുന്ന്. ആ ടോർച്ച് ഇങ്ങനെ ബാറ്ററി ഉണ്ടോ നോക്കട്ടെ. അയ്യോ സത്യമായിട്ട് ഇതിൽ ബാറ്ററി ഇല്ലേട്ടോ. എന്നാലേ ഒരു മാജിക് കൂടി ഞാൻ ഇതിനകത്ത് ബാറ്ററി വരുത്തട്ടെ. അപ്പൊ പഴോ എന്താ അപ്പോഴോ എന്ന് ചോദിക്കാൻ വരുമായിരുന്നു. എന്റെ പൊന്നാശനെ, എന്നെ കുറച്ച് മാജിക് പഠിപ്പിച്ചിരുന്നെങ്കിൽ ഞാനിപ്പോ ബാറ്ററിയിൽ ടോർച്ച് വരുത്തല്ലേ. നിന്നെ ഞാനൊരു ചെറിയ മാജിക്ക് ഇപ്പൊ പഠിപ്പിച്ചു തരാം. കഞ്ചക്കിസ്മ കസ്നേന തോന തമ്പി മകരി പാവടിച്ച് പിടിച്ചു.